ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് മലബാറിൻ്റെ സ്വന്തം കണ്ണൂരിൻ്റെ സ്വന്തം തലശ്ശേരിയിലാണ്. വടക്കൻ കേരളത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ തലശ്ശേരിക്ക് വളരെ സവിശേഷമായ പ്രാധാന്യമുണ്ട്. അങ്ങനെ ഒരു ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലത്താണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. ഇതാണ് തലശ്ശേരി കോട്ട. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂറോപ്യൻ വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു തലശ്ശേരി. ഫ്രഞ്ചുകാരാണ് ആദ്യമായി വ്യാപാരത്തിനായി തലശ്ശേരിയിലെത്തുന്നത്. പക്ഷെ ഫ്രഞ്ചുകാർക്ക് എന്തോ തലശ്ശേരി അത്ര ഇഷ്ടപ്പെട്ടില്ല. അവരെന്ത് ചെയ്തു, തലശ്ശേരിക്ക് തൊട്ടടുത്തുള്ള മാഹിയിലേക്ക് പോയി. പിൽക്കാലത്ത് മാഹി ഒരു ഫ്രഞ്ച് അധീന പ്രദേശമായി മാറിയതൊക്കെ നമുക്കറിയാം. 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായതോടെ ബ്രിട്ടീഷുകാർ പതുക്കെ തലശ്ശേരിയിലെത്തി. അങ്ങനെ 1725 ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണ് ഇത്. കോട്ട കെട്ടാൻ ഈ പ്രദേശം തിരഞ്ഞെടുക്കാൻ വ്യക്തമായ കാരണമുണ്ട്. അതിലൊന്നാണ് കടലിൻ്റെ സാമീപ്യം. അന്നത്തെ പ്രധാന സഞ്ചാര മാർഗം കടലായിരുന്നു. ദാ ഇതൊക്കെ കോട്ടയ്ക്ക് നേരെ അക്രമം ഉണ്ടാകുന്ന സമയത്ത് നേരിട്ട് കടലിലേക്ക് രക്ഷപ്പെടാനുള്ള ചില മാർഗങ്ങളാണ്. കടലിൽ നിന്ന് 10 മീറ്റർ ഉയരത്തിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ലാറ്ററൈറ്റ് കല്ലുകൾ ഉപയോഗിച്ചാണ് ഈ കോട്ട പണിതിരിക്കുന്നത്. അന്നത്തെ തലശ്ശേരി ഒരു വലിയ വ്യാപാര കേന്ദ്രമായിരുന്നു. ഈ പ്രദേശം കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഈ കോട്ടയെ ചുറ്റിപ്പറ്റിയായിരുന്നു ഈ നഗരത്തിൻ്റെ വികസനം നടന്നിരുന്നത്. കോട്ടയോട് വളരെ ചേർന്ന് തന്നെ ധാരാളം കെട്ടിടങ്ങൾ നമുക്കിപ്പോൾ കാണാം. ആയിരത്തി 1776 മുതൽ 1784 വരെ ബ്രിട്ടീഷുകാരുടെ ശക്തമായ ഒരു സൈന്യം ഈ കോട്ടയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നമുക്കൊരു ലൈറ്റ് ഹൗസ് കാണാം. പക്ഷെ ഇപ്പോൾ ഇത് തുറന്നു കൊടുക്കാറില്ല. കാലപ്പഴക്കം കൊണ്ട് ഇതിൻ്റെ അകത്ത് ബലക്ഷയം വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1921 മുതൽ ഈ കോട്ട ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ്. തലശ്ശേരി കോട്ടയിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ വരുന്നത് സെൻറ് ജോൺസ് ആംഗ്ലിക്കൻ ചർച്ചിലേക്കാണ്. 1869 ഈ ചർച്ചിൻ്റെ പണി ആരംഭിക്കുന്നത്.
എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ വിശ്രമിക്കുന്നുണ്ട്. ദാ ഇതാണ് മഹാനായ എഡ്വേർഡ് ബ്രണ്ണന്റെ ശവകുടീരം. തലശ്ശേരി കടൽപ്പാലം കാണാൻ വേണ്ടി അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ദാ വഴിയരികിൽ ധാരാളം ചെറുപ്പക്കാരൊക്കെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് കാണുന്നത്. തല്ലുമാല സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഈ ഒരു പ്രദേശം വളരെ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് തോന്നുന്നത്. ഇതാണ് ഗ്രാഫിറ്റി സ്ട്രീറ്റ് അല്ലെങ്കിൽ തല്ലുമാല സ്ട്രീറ്റ്. തല്ലുമാല സിനിമയുടെ ചില ഭാഗങ്ങളൊക്കെ ഈ ഭാഗത്ത് ചിത്രീകരിച്ചിരുന്നു. ഒരു സിനിമ കാരണം ഈ ഒരു പ്രദേശത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറി. ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ ധാരാളം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളൊക്കെയാണ് എല്ലാ ദിവസവും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്, ഇടുന്ന സ്ഥലമാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തലശ്ശേരി ഒരു വലിയ മാർക്കറ്റായിരുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അന്ന് ഇവിടെ നിന്ന് കുരുമുളകും മരങ്ങളും കാപ്പിയും തേയിലയും ഒക്കെ കപ്പലിലൂടെ കയറ്റി അയച്ചിരുന്നു. പക്ഷേ ഇവിടുത്തെ കടലിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് കടലിന് ആഴം കുറവാണ്, അതുകൊണ്ട് തന്നെ കപ്പൽ എന്ത് ചെയ്യില്ല, കരയിലേക്ക് അടുപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ 1910 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഈ കടൽപ്പാലം നിർമ്മിക്കുന്നത്. ഏതായാലും മംഗലാപുരം തുറമുഖത്തിൻ്റെ വരവോടെ തലശ്ശേരി തുറമുഖത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഈ കടൽപ്പാലം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി. ഞാൻ 2018-2017 സമയത്തൊക്കെ തലശ്ശേരിയിൽ പഠിക്കുന്ന സമയത്ത് ഈ കടൽപ്പാലത്തിൻ്റെ ഏറ്റവും അറ്റത്ത് പോയി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. കാലപ്പഴക്കം കൊണ്ട് വളരെയധികം ബലക്ഷയം ഈ പാലത്തിന് സംഭവിച്ചു എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ അങ്ങോട്ടേക്കുള്ള വഴി താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നാടിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, താങ്ക് യു.